ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോൺസിൻ്റെ ഈ ഒരു ക്രീം, ഡേ ക്രീമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല ഇത്. പക്ഷേ കുറച്ച് മുന്നേ രണ്ട് മൂന്ന് മേക്കപ്പ് വീഡിയോസൊക്കെ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്രീം നല്ലതാണോ, പ്രൈസ് എത്ര, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു റിവ്യൂ കൂടെ ചെയ്യുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു റിവ്യൂ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ ഫുള്ളായിട്ടുള്ള പേരെന്ന് പറയുന്നത് പോൺസ് ഫോർമുലേറ്റഡ് ബൈ ദ പോൺസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വൈറ്റ് ബ്യൂട്ടി ആൻഡി സ്പോട്ട് ഫെയർനെസ് ഡേ ക്രീം ആണ്. ഇതിനകത്ത് 15 PA++ സൺ പ്രൊട്ടക്ഷനും കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീം വന്നിട്ട് ഞാൻ ആദ്യം മേടിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ചെറിയ ബോട്ടിലാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ വലിയ ബോട്ടിൽ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് 24 ഗ്രാമിൻ്റെ എന്തോ പ്രൊഡക്റ്റാണ്. ഇതിന് 60 rupees ആണ്. അപ്പം ചെറുത് വന്നിട്ട് 12 ഗ്രാമിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിന് 42 rupees ആണ് ഏറ്റവും ചെറുത് വന്നത്. ഒരുപാട് വേരിയൻസ് ഉണ്ട്. ഇതാണ് ഏറ്റവും വലുത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലുത് ഇതാണ്. ഇത് 50 ഗ്രാമിൻ്റെ ആണ്. ഇതിന് 210 rupees ആണ്. എന്നിട്ട് ഈ വലിയ ബോട്ടിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്ലാസ് ബോട്ടിലാണ്. ഇത് സാധാ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ എല്ലാ ബോട്ടിലിൻ്റെയും ഈ ഒരു കളർ കോമ്പിനേഷനാണ്. ഒരു പിങ്കും ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറുമാണ് എല്ലാ ബോട്ടിൽസിൻ്റെയും കളർ വന്നിട്ട്. പിന്നെ ഈ ഒരു ക്രീമിൻ്റെ എല്ലാ സ്കിൻ ടൈപ്പിനും വേറെ വേറെയാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നോർമൽ സ്കിന്നിൻ്റെ ആണ്. അപ്പം ഇത് വന്നിട്ട് ഒരുപാട് ലൂസ് ആയിട്ടുള്ളതല്ല, ലൈറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല, കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ്. പിന്നെ ഈ ഒരു ക്രീമിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് നോർമൽ സ്കിന്നിൻ്റെ ആണെങ്കിൽ പോലും ഒരുപാട് ഓയിലി അല്ല ക്രീം. നമ്മളെ ഫേസിൽ ഇപ്പോൾ ഓയിലി ആയിട്ടിരിക്കുന്ന ഫേസിൽ പോലും ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മാറ്റ് ആയിട്ടിരിക്കും. പക്ഷേ നമ്മളൊന്ന് കുറച്ച് നേരം ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് പോയി കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഒന്ന് സ്വെറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് ഒന്ന് ഗ്ലോ ആയിട്ട് നിൽക്കും. നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ചെയ്തിരിക്കാനായിട്ട് ഈ ഒരു ക്രീം ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് നമ്മളെ ഫേസിൽ വേറെ ക്രീമൊക്കെ അപ്ലൈ ചെയ്യണ പോലെ ഒരുപാട് വൈറ്റ് ആയിട്ടിരിക്കില്ല. നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളറ് നമ്മുടെ ഫേസിനായിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വൈറ്റ്നസ് മാത്രമേ ഈ ഒരു ക്രീം തരുന്നുള്ളൂ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇതിനകത്ത് SPF ഉള്ളതും കൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് വേറെ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ സൺസ്ക്രീൻ ആയിട്ടും കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്രീം വന്നിട്ട് എൻ്റെ തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരുപാട് ലൈറ്റ് അല്ല, കുറച്ചിങ്ങനെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് എടുത്തിട്ട് അപ്ലൈ ചെയ്താൽ തന്നെ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ക്രീം ഒരു തിക്കാണെങ്കിൽ പോലും അപ്ലൈ ചെയ്യാനായിട്ട് ഈസിയാണ്. പിന്നെ ഒരു ക്രീം അപ്ലൈ ചെയ്ത് അപ്പം തന്നെ നമുക്ക് കുറച്ചൊന്ന് എന്താ പറയുക, ഒട്ടും അല്ല കുറച്ചൊന്ന് തിക്കായതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ആ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷേ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് സ്വെറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഫേസിനോട് ഈ ക്രീം നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടിരിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് നമ്മുടെ ഫേസിൽ എന്തോ ഇച്ചിരി ഭാരമുള്ള എന്തോ സംഭവിട്ട പോലെ തോന്നും. പക്ഷേ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് നമ്മുടെ ഫേസുമായിട്ട് സെറ്റ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഈ ഒരു സൈഡിൽ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു സൈഡ് വന്നിട്ട് കുറച്ചൊന്ന് വൈറ്റ് ആയിട്ടൊരു പിങ്ക് കളർ ആയിട്ടിട്ടുണ്ട്. ഈ ഒരു സെല്ലോ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇത് അപ്ലൈ ചെയ്താൽ ഇങ്ങനെയാണ് ഇരിക്കുക നമ്മുടെ ഫേസ്. ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇപ്പം എൻ്റെ ഫേസ് കാണുമ്പം ഈ ഒരു സൈഡ് മാറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് കഴിയുമ്പം ഈ ഒരു ക്രീം നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ആകുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ചൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ഈ ഒരു ക്രീം ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഈ നോസ് കുറച്ച് ഓയിലി ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. നന്നായിട്ട് മാറ്റ് ആയിട്ടിരിക്കും നമ്മുടെ ഫേസ്. കേട്ടോ എൻ്റെ നോസും ഇപ്പോൾ ആ ഓയിൽനെസ്സൊക്കെ മാറിയിട്ട് നന്നായിട്ട് മാറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ക്രീമിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നല്ലൊരു ക്രീമാണ്. ഇതിൻ്റെ കളറും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ് ഇതിന്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന റിസൾട്ട് വന്നിട്ട്. ഞാൻ കുറച്ച് മാത്രമേ എടുത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പോലും നന്നായിട്ട് ഒരു കവറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സാധാ കളർ മാറിയിട്ട് കുറച്ചൊന്ന് വൈറ്റനായിട്ട് ഒന്ന് പിങ്കിഷ് കളറിലേക്കാണ് വന്നിട്ടുള്ളത്. ക്യാമറയിൽ എത്ര തിരിയുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു ലൈറ്റ് പിങ്ക് കളറാണ്. ഭയങ്കര
ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസ് വൈറ്റ് ആയിട്ട് ഇരിക്കത്തില്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളറും കൂടെ ഈ ഒരു ക്രീം തരുന്നുണ്ട്. ക്രീം വന്നിട്ട് ഞാൻ കുറേ നാളായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന ക്രീമാണ്. ഇത് യൂസ് ചെയ്തിട്ട് എന്താ ബ്രേക്ക്ഔട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കുറേ ഡേ ക്രീമും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് അവിടെ ഇവിടെ ഒന്ന് രണ്ടെണ്ണമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡേ ക്രീമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഇത് ട്രൈ ചെയ്തേ പിന്നെ എനിക്ക് തോന്നി ഇത് അത്ര എന്താ പറയുക ബ്രേക്ക്ഔട്ട്സ് ഒന്നും വരുത്തുന്നില്ലാത്തൊരു ക്രീമാണ്. അത്യാവശ്യം നല്ലൊരു ക്രീം തന്നെയാണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്ന ഒരു ക്രീമാണ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ആ ഒരു പിങ്കിഷ് ഗ്ലോ കിട്ടുന്നുണ്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ. പക്ഷേ നമ്മുടെ ഫേസിലുള്ള സ്പോട്സ് ഒന്നും കുറയ്ക്കണതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അത്രയാണ് എനിക്ക് ഈ ക്രീം യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ക്രീം ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ക്രീം തന്നെയാണ്. നമ്മൾ ഡെയിലി നമുക്ക് ഒരുപാട് ഹെവി ആയിട്ടൊന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ആർക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.